വിപ്ലവ നക്ഷത്രം മറഞ്ഞു. അന്തരിച്ച കെ ആർ ഗൗരിയമ്മയുടെ മൃതദേഹം ആലപ്പുഴ ചാത്തനാട്ടെ വീട്ടിലെത്തിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് വിലാപയാത്രയായാണ് ആലപ്പുഴയിലേക്ക് കൊണ്ടുവന്നത്. അല്പസമയത്തിനകം എസ് ഡി വി സ്കൂളിൽ പൊതുദർശനത്തിനായി എത്തിക്കും. സംസ്കാരം വൈകിട്ട് 6 ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. നേരത്തെ തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ഗൗരിയമ്മയുടെ മൃതദേഹത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങിയവർ ആദരാഞ്ജലി അർപ്പിച്ചു. വിശദാംശങ്ങൾ ആലപ്പുഴ നിന്ന് കെ സി ബിബിൻ നൽകും. ബിബിൻ, വിപ്ലവ നക്ഷത്രത്തിന് എങ്ങനെയാണ് വിപ്ലവ ഭൂമി യാത്രാമൊഴി നൽകുന്നത്? സ്റ്റാലിൻ, അല്പം മുമ്പാണ് ഗൗരിയമ്മയുടെ മൃതദേഹം ചാത്തനാട്ടെ വീട്ടിലെത്തിച്ചത്. 10 മിനിറ്റ് നേരം ഈ വീട്ടിൽ പൊതുദർശനത്തിന് അനുവദിച്ചു. 50-ൽ കുറവ് ആളുകൾക്ക് മാത്രമാണ് ഗൗരിയമ്മയെ അവസാനമായി കാണാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. ഈ കോവിഡ് കാലത്തെ ഉള്ള കർശനമായ നിയന്ത്രണങ്ങൾ പോലീസ് പാലിച്ചിരുന്നു. ഇപ്പോൾ ഗൗരിയമ്മയുടെ മൃതദേഹം ഇവിടെ നിന്ന് ആലപ്പുഴയിലെ എസ് ഡി വി സെൻറ്റിനറി ഹാളിലേക്ക് കൊണ്ടുപോയി. അവിടെയാണ് പൊതുദർശനം പ്രധാനമായും ഉള്ളത്. 300 പേർക്ക് മാത്രമാണ് ഇപ്പോൾ അനുമതി നൽകൂ എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അതുതന്നെ പോലീസ് പാസ് ഉള്ളവർക്കാണ് അനുവാദം ഉണ്ടാവുകയുള്ളൂ. പ്രധാനമായും നേതാക്കളെല്ലാം തന്നെ തിരുവനന്തപുരത്ത് അന്ത്യോപചാരം അർപ്പിച്ചതുകൊണ്ട് ഔദ്യോഗിക ബഹുമതി എന്ന ഒരു കാര്യം മാത്രമാണ് ഇവിടെ ഇനി ഇപ്പോൾ പ്രധാനമായും നടക്കാനുള്ളൂ. ബാക്കി ഗൗരിയമ്മയുടെ നാട്ടുകാരായ, ഗൗരിയമ്മയെ സ്നേഹിക്കുന്നവരുടെ അവരുടെ അന്ത്യാഞ്ജലി മാത്രമാണ് ഇനി അർപ്പിക്കാനുള്ളത്. അല്പം മുമ്പ് ചാത്തനാട്ടെ വീട്ടിൽ മുൻ മന്ത്രിമാരായ ജെ മേഴ്സിക്കുട്ടിയമ്മ, എം വിജയകുമാർ, ആലപ്പുഴയുടെ എം പി എ എം ആരിഫ്, അതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്നുള്ള എം എൽ എമാരായ പി പി ചിത്രരഞ്ജൻ, പി പ്രസാദ്, സജി ചെറിയാൻ തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ അവരെ അവസാനമായി ഒന്ന് കാണാനെത്തി. ഈ വീട് സാധാരണ നിലയിൽ ഗൗരിയമ്മയുടെ അനുവാദമുണ്ടെങ്കിൽ മാത്രമാണ് തുറന്നു കിട്ടാറുള്ളത്. ഈ ഗ്രില്ലും വാതിലുമെല്ലാം ഗൗരിയമ്മയുടെ അനുവാദമുണ്ടെങ്കിൽ മാത്രം തുറന്നു കിട്ടുന്ന വാതിലുകളായിരുന്നു. അതെല്ലാം ഇന്ന് പൂട്ട് പൊളിച്ച് തുറക്കേണ്ടി വന്നു. കാരണം ഇവിടെ നിന്ന് അവസാനമായി പോകുമ്പോൾ ഗൗരിയമ്മ കൊണ്ടുപോയത് ഒരു കൂട്ടം താക്കോലും അതുപോലെ തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന, ഒരുപാട് ആരാധിക്കുന്ന കൃഷ്ണവിഗ്രഹവുമായിരുന്നു. ഗൗരിയമ്മ തിരിച്ചു വരുമ്പോൾ ആ വീട് തുറന്നിട്ടിരിക്കുകയാണ്. ഗൗരിയമ്മ ഇവിടെ 10 മിനിറ്റ് നിർത്തണം എന്ന്, 10 മിനിറ്റ് ഇവിടെ കിടത്തണം എന്നത് പാർട്ടിക്കാരുടെയും അതുപോലെ തന്നെ ഗൗരിയമ്മ സ്നേഹിക്കുന്നവരുടെയും ആവശ്യമായിരുന്നു. അത് പ്രകാരമാണ് നേരത്തെ നിശ്ചയിച്ചതിൽ നിന്നും മാറി മൃതദേഹം നേരിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരികയും ഇവിടുന്ന് ഇപ്പോൾ ഹാളിലേക്ക് പൊതുദർശനത്തിനായി മാറ്റുകയും ചെയ്തത്. സ്റ്റാലിൻ. ശരി ബിബിൻ, വിപ്ലവ നക്ഷത്രത്തിന് ആലപ്പുഴ യാത്രാമൊഴി നൽകുകയാണ്. അല്പസമയത്തിനകം തന്നെ എസ് ഡി വി സ്കൂളിൽ പൊതുദർശനത്തിനായി എത്തിക്കും. അതിനുശേഷം സംസ്കാരം വൈകിട്ട് 6 ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും.